സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഉച്ചനീചത്വങ്ങളുടെ അതിർവരമ്പുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ പഴയ നിയമ വായനകളിൽ. അതേസമയം ദൈവം എങ്ങനെ ആ ചിറ പൊളിക്കുകയായിരുന്നുവെന്നും ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത് എന്നീ ഗ്രന്ഥങ്ങൾ നാം ധ്യാനിച്ചത് ഓർത്തു വായിക്കണം. കാലാകാലങ്ങളിലായി വൻമതിലായി മാറിയ ഈ ചിറ ദൈവം പൊളിച്ചടുക്കി തൻ്റെ പുത്രനിലൂടെ. എഫേസ്യർ 2:14. ഈ ഞായറാഴ്ചകളിലെല്ലാം തന്നെ നാം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തെയാണ് ധ്യാനിക്കുന്നത് എന്നത് സ്മരിക്കട്ടെ. ആ മലയിലും ഈ മലയിലുമല്ല, സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. നാഥൻ സമരിയാക്കാരിയോട് പറഞ്ഞില്ലേ യോഹന്നാൻ 4:21, ആ മലയും ഈ മലയുമില്ല, നാം സ്വജാതിയരെന്നോ പുറജാതിയെന്നോ ഇല്ല, സ്വതന്ത്രനെന്നോ അടിമയെന്നോ ഇല്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി. ഗലാത്യർ 3:28. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും ഈ ചലനം നാം ശ്രദ്ധിച്ചുകൊണ്ടാണ് വരുന്നത്. യഹൂദവംശമോ വിജാതീയ വംശമോ അല്ല, ദൈവം ക്രിസ്തുവിൽ നമ്മെ ഒരു പുതുവംശമായി ഉയർത്തി, ഒരു നവസൃഷ്ടി സമൂഹം, ന്യൂ ക്രിയേഷൻ കമ്മ്യൂണിറ്റി, ക്രിസ്തുവിൽ പുതുജന്മമണിഞ്ഞവരുടെ കൂട്ടായ്മയായ സഭയെന്ന ദൈവസമൂഹം. വിശുദ്ധ പത്രോസിൻ്റെ പ്രഘോഷണങ്ങളെ ആധാരമാക്കി അലക്സാൻഡ്രിയയിലെ മിസ്റ്റർ ക്ലെമന്റ് നടത്തിയ ഒരു പ്രയോഗം പോലെ, ട്രിറ്റോയി ഗെനേയി, മൂന്നാം വംശം, അതാണ് നമ്മൾ. കൈനോൺ ടോട്ടോ ഗെനോസ്, ക്രിസ്തുവിൽ നവമായ വംശം. ഇന്നലെ നാം ഒരു കുടുംബ വിവരണത്തിലൂടെ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൂട്ട് വിവരിക്കുകയായിരുന്നു. കുടുംബം എന്ന മനക്കൂട്ടും ദൈവക്കൂട്ടും. ഇന്ന് ശ്ലീഹ എഫേസ്യർ 5:21 ഒരു കുടുംബച്ചട്ടമാണ് വരച്ചിടുന്നത്. നാം പണ്ടൊരിക്കൽ വിശദമായി ധ്യാനിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. എപ്പിസോഡ് 317, ഹൗസ് സ്റ്റാഫിൽ, വീട്ടുമേശ എന്ന് വേദപണ്ഡിതർ വിവരിക്കുന്ന ഭാഗം. ഗ്രീക്കോ റോമൻ ദാർശനികന്മാർ സമൂഹ നിർമ്മാണത്തിൻ്റെയും രാഷ്ട്രനിർമ്മിതിയുടെയും പോളിറ്റേയായുടെ അവിഭാജ്യ ഘടകമായി കണ്ടിരുന്ന ഒരു കാര്യമാണ് കുടുംബങ്ങളുടെ ക്രമീകരണം, ഒയ്ക്കോണോമിയ. ചിലരെങ്കിലും പറയാറുണ്ട് അക്കാലത്ത് നിലവിലിരുന്ന റോമൻ കുടുംബക്രമങ്ങളെ സാധൂകരിച്ചുകൊണ്ടാണ് ശ്ലീഹ എഴുതുന്നത് എന്ന്. കാരണം സമൂഹത്തിൻ്റെ അടിത്തറ തകർക്കത്തക്ക രീതിയിൽ കുടുംബങ്ങളെ ക്രിസ്തീയമായി പുനഃക്രമീകരിക്കാൻ ശ്ലീഹായുടെ പ്രായോഗിക വിവേകം അനുവദിച്ചില്ലത്രേ. എന്തെന്നാൽ അത് രാഷ്ട്രീയ അട്ടിമറിയായി റോമാ സാമ്രാജ്യം പരിഗണിക്കുമായിരുന്നത്രേ. പക്ഷേ വിശദമായൊരു വായനയിൽ സത്യം പറഞ്ഞാൽ ശ്ലീഹ റോമിൻ്റെയെന്നല്ല, ലോകത്തിൻ്റെ തന്നെ സകല കുടുംബക്രമങ്ങളുടെയും അടിത്തറയെ ഇളക്കി പണിയുകയാണ്. ഇന്ന് പലരും ചിന്തിക്കുന്നത് പുരുഷ മേധാവിയുടെ കളിപ്പാവയാണ് അവൻ്റെ കുടുംബമെന്നാണല്ലോ. കുടുംബങ്ങളെക്കുറിച്ചുള്ള ഫ്രാൻസിസ് പാപ്പായുടെ പ്രബോധനമായ അമോറിസ് ലൈത്തീസിയ, സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന തിരുവെഴുത്തിൻ്റെ 54-ാം ഖണ്ഡിക വായിച്ച് മനസ്സിലാക്കുക ഇനിയും നേരം വെളുത്തിട്ടില്ലാത്തവർ. കുടുംബമെന്നത് പാട്രിയാർക്കി, പുരുഷമേധാവിത്വമല്ല. അവിടെ പുരുഷനും സ്ത്രീയും തുല്യ പങ്കാളിയും കൃപയുടെ കൂട്ടവകാശികളുമാണ്. സാംസ്കാരിക ക്രമത്തെ സുവിശേഷത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. പുരുഷമേധാവിത്വം എന്നത് ഒരു സാംസ്കാരിക ക്രമം മാത്രമാണ്. ശ്ലീഹ ചെയ്യുന്നത് സുവിശേഷം കൊണ്ട് പങ്കിലമായ ഈ സാംസ്കാരിക ക്രമത്തെ അട്ടിമറിക്കുകയാണ്. ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ പുനഃപ്രവേശത്തോടെ സ്ത്രീ സ്വാതന്ത്ര്യവും പുരുഷമേധാവിത്വവും എല്ലാം വീണ്ടും ചർച്ചാവിഷയമായിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനോട് ചങ്ങാത്തം പ്രഖ്യാപിച്ച ചൈനയിൽ പോലും ആളുകൾ ഉയർത്തുന്ന പ്രതിഷേധം ഈ വിഷയത്തെ ചൊല്ലിയാണ്. വിമതസ്വരങ്ങളെ അടിച്ചമർത്തി തഴക്കമുള്ള ചൈന ഉത്തരമുട്ടി നിൽക്കുകയും ചെയ്യുന്നു. സ്വന്തം ജനത്തിൻ്റെ മുൻപിലും ലോകത്തിൻ്റെ മുൻപിലും അവർ ഉരുണ്ടുകളിക്കുന്നു. ഇന്നലെ നാഥൻ പറയുകയായിരുന്നല്ലോ, നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ എന്നുവെച്ച്. ഭൂമിയിലെ ജൈവിക പിതാക്കന്മാരും പിതൃതുല്യരായ മനുഷ്യരും അസാധുവാണെന്നല്ലോ അർത്ഥം. എഫേസ്യർ 3:18 ശ്ലീഹ പറഞ്ഞത് മറക്കാതിരുന്നാൽ മതി. എല്ലാ കുടുംബങ്ങളുടെയും പിതൃത്വങ്ങളുടെയും ഉറവിടം ദൈവപിതാവാണ് എന്ന സത്യം. ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ കുടുംബക്രമങ്ങളിൽ ഒയ്ക്കോണോമിയ അപ്പന് രാജകീയ അധികാരങ്ങളാണ്, റീഗൽ പവേഴ്സ്. എന്നാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്ന കുടുംബത്തിൻ്റെ മനക്കൂട്ടിനെ അടിച്ചമർത്തുന്ന പല വ്യവസ്ഥകളും അതിൽ നിന്ന് ഉളവാകാറുണ്ട്. ഈ സന്ദർഭത്തിലാണ് ശ്ലീഹ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വലിയൊരു സ്ഫോടകവാക്യം നാം ഈ പാഠഭാഗത്ത് കണ്ടെത്തുന്നത്. അത് ലോകക്രമത്തിൻ്റെ അടിത്തറ തകർത്തുകൊണ്ട് ദൈവകുടുംബത്തിന് അടിത്തറപ്പാകുന്നു.
ഉപ്പോറ്റാസോ എന്ന വാക്ക് വിധേയപ്പെടുക എന്നാണ് അർത്ഥം. എന്നാൽ ഒരാളുടെ കാൽക്കീഴിൽ മറ്റൊരാൾ അമർന്നിരിക്കുക എന്നല്ല ഈ വിധേയത്വത്തിൻ്റെ അർത്ഥം. പരസ്പര വിധേയത്വം എന്നാണ് മ്യൂച്വാലിറ്റി. ഇത് നവസൃഷ്ടി സമൂഹത്തിൻ്റെ മുഖമുദ്രയുമാണ്. ക്രിസ്തു തന്നെയും നമ്മെ പ്രതിയുള്ള പിതാവിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ തന്നെ ഒരു സുരബില ബലിയായി നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത്, എഫേസ്യർ 5:1. അത് നമ്മോട് അനുകരിക്കാനുമാണ് ഈ പാഠം ആവശ്യപ്പെടുന്നത്. ആ വഴിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ സദാ പുനഃസൃഷ്ടിയാക്കി മാറ്റുന്നുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. അതിനാൽ ഉപ്പോറ്റാസോ എന്ന ഈ പദം തിരുവചനത്തിലുടനീളം എങ്ങനെ കടന്നു വരുന്നു എന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. 1 കൊരിന്ത്യർ 15:27, ഹെബ്രായർ 2:5 ഫിലിപ്പ്യർ 3:28, റോമർ 8:20, 1 പത്രോസ് 3:22, എഫേസ്യർ 1:22 എന്നിവയിലെല്ലാം ദൈവം എല്ലാത്തിനെയും ക്രിസ്തുവിന് വിധേയമാക്കിയിരിക്കുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഉപ്പോറ്റാസോ. ക്രിസ്തു യഥാർത്ഥ അധിപനാണ് എന്നർത്ഥം. ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ അധിപനും ഗുരുവും കർത്താവും. ലൂക്ക 2:51 ക്രിസ്തു തൻ്റെ മാതാപിതാക്കൾക്ക് വിധേയനായി എന്ന് പറയുന്നിടത്ത് ഈ വാക്കുണ്ട്. ലൂക്ക 10:17 തിന്മയുടെ ശക്തികൾ ശിഷ്യർക്ക് വിധേയരായി എന്ന് പറയുന്നിടത്തും നാം ഇത് കാണും. 1 കൊരിന്ത്യർ 14:32 രസകരമായ ഒരർത്ഥവും നാം കാണും. പ്രവാചകൻ്റെ ആത്മാവ് പ്രവാചകന് വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്ത്. പ്രവാചകൻ തന്നെ ആത്മാവിന് വിധേയപ്പെട്ടവനാണെന്ന് മറക്കരുത്. ആ അർത്ഥത്തിൽ പ്രവാചകനും ദൈവവും പരസ്പരം വിധേയപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ദൈവഹിതം അനുവർത്തിക്കാനുള്ള ഈ സഹവാസം, സഹവർത്തിത്വം, സഹകരണം, അതാണ് സകല മാനുഷിക ബന്ധങ്ങളിലും ഇടരേണ്ട ഉപ്പോറ്റാസോ വിധേയത്വം, പരസ്പര വിധേയത്വം. ക്രിസ്തുവിനോട് മാത്രമാണ് നമുക്ക് വിധേയത്വമുള്ളത്. മനുഷ്യൻ്റെ മേൽ മേൽക്കോയ്മകൾ അവന് മാത്രമേയുള്ളൂ. എന്നിട്ട് പോലും അവൻ അത് പ്രയോഗിക്കുന്നത് എളിമയിലും സ്നേഹത്തിലും ആത്മയാഗത്തിലുമാണ്. ക്രിസ്തുവിൽ പുതിയ മനുഷ്യരാശിയുടെ പ്രകടന പത്രികയാണ് ശ്ലീഹ അവതരിപ്പിക്കുന്ന ഈ പാഠങ്ങൾ. ഇത് മനുഷ്യ മനസ്സുകളിലൂടെയും സമൂഹങ്ങളിലൂടെയും പടർന്ന് പ്രപഞ്ചത്തിൽ ആകമാനം വ്യാപിക്കും. കോസ്മിക്. ക്രിസ്തു പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപനാണ് എന്നത് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന മത്തായി 23 മതപ്രമാണികൾക്കെതിരെ നാദൻ ഉയർത്തുന്ന താക്കീതുകളാണല്ലോ. തുടർന്ന് വരുന്ന മത്തായി 24 പ്രപഞ്ചശക്തികളുടെ യുഗാന്ത്യ ചലനങ്ങളും നാം ശ്രദ്ധിക്കും. ദൈവത്തെ തിരസ്കരിക്കുന്ന മനുഷ്യരും ദൈവത്തിന് കീഴ്വഴങ്ങുന്ന പ്രകൃതിയും തമ്മിലുള്ള അന്തരം ഇത് കുറിക്കുകയാണ്. യുഗാന്ത്യത്തിൽ മനുഷ്യൻ്റെ അഹംഭാവങ്ങൾ, മനക്കോട്ടകൾ തകരും. അതിനാൽ ശ്ലീഹ അവതരിപ്പിക്കുന്ന ഈ വീട്ടുചട്ടം, വീട്ടുമേശ, ഹൗസ് സ്റ്റാഫിൽ യുഗാന്ത്യത്തിലെ വിരുന്നുമേശയുടെ തന്നെ ആവിഷ്കാരമാണ്. എസ്കിറ്റോളജിക്കൽ ബാങ്ക്വറ്റ്, ദൈവമനുഷ്യ ഐക്യം എന്ന വിരുന്നുമേശ. ക്രിസ്തുവിലൂടെ ദൈവം ഭരിക്കുന്ന സമ്പൂർണ്ണ വിജയത്തിൽ പങ്കുചേരുകയും അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് തിരുസഭയുടെ ദൗത്യം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് പുതുസൃഷ്ടി സമൂഹം എന്ന നിലയ്ക്ക് തൻ്റെ നിയോഗം അനുവർത്തിക്കുമ്പോഴാണ് സഭ ഇത് ഫലമണിയിക്കുന്നത്. അവളെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ലോകക്രമത്തിലെ സകല ശത്രുക്കളുടെയും മേൽ അവൾ വിജയം പ്രാപിക്കും. ഇന്നലെ നാം കണ്ട വിശുദ്ധ 10 പീയൂസ് പാപ്പ ലോകചിന്താഗതികളുടെ ഈ ഭീഷണികൾക്കെതിരെ സഭയെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് എഴുതിയ തിരുവെഴുത്തിൻ്റെ പേര് പോലും പശന്തി ദൊമിനിച്ചി ഗ്രേജസ് എന്നാണ്, നാഥൻ്റെ ആടുകളെ പാലിക്കാൻ എന്ന്. ഇന്ന് സുവിശേഷത്തിൽ യോഹന്നാൻ 6:60-69 നാഥൻ്റെ ആത്മബലിയെ, അവൻ തൻ്റെ ശരീരത്തെ നമുക്ക് പകർന്നു തരുന്ന പരമസ്നേഹത്തെ മനസ്സിലാക്കാതെ പലരും അവനെ വിട്ടുപോകുന്ന ഭാഗമാണ്. അവർ തങ്ങളുടെ പഴയ ജീവിത വഴിയിലേക്ക് തിരിച്ചുപോയി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതുപോലെ റൂത്തിൻ്റെ സഹോദരിയായ ഓർഫ സ്വദേശത്തേക്ക് മടങ്ങി. അപ്പോഴും റൂത്ത് തൻ്റെ പുതുവഴിയെ നടക്കുകയാണ്. അങ്ങാണ് എൻ്റെ ദൈവം, നിങ്ങളാണ് എൻ്റെ ജനം എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങളും പോകുന്നില്ലേ എന്ന് നാഥൻ ശ്ലീഹന്മാരോട് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നു, അങ്ങിലാണ് നിത്യജീവൻ്റെ വചസ്സുകൾ, ഞങ്ങൾ വേറെ എവിടെ പോകാൻ. ഇന്ന് സങ്കീർത്തനം 34 നിത്യജീവനെ തിരഞ്ഞെടുക്കാനാണ് നമ്മോട് പറയുന്നത്. ആരാണ് ജീവൻ അഭിലഷിക്കാത്തത്? ദൈവത്തെ ഗാഢമായി ആലിംഗനം ചെയ്യുന്നതാണ് നിത്യജീവൻ. ഇന്ന് ഷെക്കെമിൽ വെച്ച് ഉടമ്പടി നവീകരിക്കുമ്പോൾ ജോഷുവ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. ജോഷുവ 24. ദൈവം അധിപനാകുന്ന കുടുംബം, ദൈവത്തോട് വിധേയപ്പെടുന്ന കുടുംബാംഗങ്ങൾ. ജോഷുവ നമ്മോട് പറയുകയാണ്,
നിങ്ങൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളും ഇന്ന് തന്നെ നിശ്ചയിക്കുക.